ഓരോ ആഴ്ചയിലെയും തിരക്കും ക്ഷീണവുമെല്ലാം തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. പ്രത്യേകിച്ച് നമുക്ക് കത്തോലിക്കർക്ക് ആദ്യ വെള്ളി, ശനി, ഞായർ എന്നിവ നൽകുന്ന ആത്മീയ ശക്തിയും ദൈവീക അരൂപിയിൽ കുളിച്ച് പൊന്തുന്ന അനുഭവവും വലിയ ശക്തിയാണ്. പ്രാർത്ഥന നൽകുന്ന ഈ പുതുശക്തി നമ്മൾ അനുഭവിക്കുന്ന ഇത് മറക്കാതിരിക്കുക. ഈ ദിവസങ്ങളിൽ ലൈവായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കൊന്തയും മറ്റ് പ്രാർത്ഥനകളും നടത്താനും മടി കാണിക്കരുത്. രോഗത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഇനി വരുന്ന കാലഘട്ടത്തിലെ പലവിധ പ്രതിസന്ധികളെ നേരിടുന്നതിനുള്ള കൃപയും ശക്തിയും ലഭിക്കാൻ കൂദാശയും പ്രാർത്ഥനകളും പരിശുദ്ധാത്മ ദാനഫലങ്ങളും അത്യാവശ്യമാണ്. നമ്മുടെ ഇടവകയിലെ അമ്മമാർ മാതാവിൻ്റെ ഈ മെയ് മാസത്തിൽ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെ കൊന്ത ചൊല്ലി നമ്മുടെ ഓരോ ഭവനത്തെയും ദൈവീക സംരക്ഷണ വലയത്തിൽ ആക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ഇത് പ്രാർത്ഥനയുടെ കൂട്ടായ്മയാണ്. വീടുകളിലുള്ളവരും ഇതിനോട് സഹകരിക്കണം. യൂണിറ്റ് തലത്തിൽ പ്രത്യേക ടൈം ടേബിൾ തയ്യാറാക്കിയാണ് പ്രാർത്ഥനയുടെ കണ്ണികൾ മുറിയാതെ അമ്മമാർ ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും, എല്ലാ അമ്മമാരും പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം കണ്ടെത്തുക. പ്രാർത്ഥനയിൽ കൈകോർത്ത് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ഇതിനോട് സഹകരിക്കുക. നമ്മുടെ യുവജനങ്ങളും 2 വർഷമായി എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. അവർ തയ്യാറാക്കിയ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ. കൊന്ത ചൊല്ലി ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും സംരക്ഷണ വലയം തീർക്കുന്ന, പ്രാർത്ഥനയിൽ ബന്ധിപ്പിക്കുന്ന മാതൃവേദി DSYM കൂട്ടായ്മകൾക്കും അവയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കും അഭിനന്ദനവും ദൈവാനുഗ്രഹം യാചിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം നമ്മുടെ ഇടവകയിലുള്ള നേഴ്സസ്, മെഡിക്കൽ സ്റ്റാഫ്, മറ്റ് സേവന മേഖലകളിൽ പ്രവർത്തിച്ച് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് കൊറോണയോടുള്ള പോരാടാൻ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും നേരുന്നു. നിങ്ങളുടെ ഈ ധീരത വിലപ്പെട്ടതാണ്. ബോധപൂർവം സഹനത്തിൽ പങ്കാളികളാകുക എന്നത് വലിയ സമർപ്പണവും ധീരമായ നേതൃത്വവുമാണ്. പേടിച്ച് പിന്നോട്ട് പോയാൽ, മാറി നിന്നാൽ ജീവിക്കാനാകില്ലല്ലോ. പത്രോസിനെഴുതിയ ലേഖനം 1 ലേഖനത്തിൽ 4:13 നമ്മൾ കാണുന്നു, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. സഹനത്തിൽ പങ്കുചേരുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. സഹനവും വെല്ലുവിളികളും നമ്മെ ഒരുക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്യുക. കാര്യഗൗരവത്തോടെ, തൻ്റെ ഇടത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടുവാനുള്ള കഴിവ് നാം ഇതിലൂടെ ആർജിക്കണം. ദൈവത്തിൻ്റെ സഹനമാണ് മാതൃകയും ശക്തിയും. ഇനിയുള്ള കാലം ഈ ധൈര്യം അത്യാവശ്യമാണ്. ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് നല്ല ഇടയൻ നമ്മെ നയിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നു, അങ്ങനെയേ ജീവനിൽ സമൃദ്ധി അനുഭവിക്കാനാകൂ. വീട്ടിലിരിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലി പഠനത്തിന് പോകുന്നതിനെ പറ്റിയും ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട സമയമാണ്. There is a post shutdown period. Develop proper behavior and strengthen yourself by the grace of God. കൊളോസുസുകാർക്ക് എഴുതിയ ലേഖനം 3:15 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ
ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എൻ്റെ ഇടവകയിൽ ഓരോരുത്തരോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.